ജില്ലയിൽ മലയോര മേഖലയായ ഒല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആഴവും പരപ്പും ഏറെയാണ്. ജില്ലയുടെ ഏറ്റവും സുപ്രധാനമായ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നിടം കൂടിയാണ് ഒല്ലൂർ. ജില്ലയുടെ ചിരകാലാഭിലാഷമായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ സ്വപ്നം ഒല്ലൂരിന്റെ ജനപ്രതിനിധിയുടെ ക്രിയാത്മക ഇടപെടൽ ഏറെ ആവശ്യമുള്ള ഉദ്യമമാണ്. ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പീച്ചി ഡാമിന്റെ നവീകരണം, പീച്ചി സൗന്ദര്യവൽക്കരണത്തിനായി മാസ്റ്റർ പ്ലാൻ, നേരത്തെ വിഭാവനം ചെയ്തിരുന്ന റോപ്പ് വേ, ഏറുമടമടക്കമുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതിയും പുതിയ MLA ഇടപെടലിനായി കാത്തിരിക്കുന്നുണ്ട്. കാർഷിക സർവകലാശാല, വെറ്റിനറി സർവകലാശാല എന്നിവയുടെ മികച്ച പ്രവർത്തനം ഉറപ്പാക്കുക, ഇവയുടെ സാധ്യതകൾ നാടിനെ പ്രയോജനപ്പെടുത്തും വിധത്തിലുള്ള ഇടപെടൽ നടത്തുക എന്നിവ പുതിയ സാരഥിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. മണിയൻകിണർ, ഒളകര എന്നീ ആദിവാസി കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഇവർക്കായി ഭൂമി, പട്ടയം, തൊഴിൽ എന്നിവ ലഭ്യമാക്കുന്ന ദൗത്യവും ഏറെ പ്രധാനപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച ദേശീയപാതയുടെ നവീകരണം കാര്യക്ഷമമായി നടപ്പാക്കുക, കുതിരാനിലെ തുരങ്കപാത നിർമ്മാണം, സ്ഥലം വിട്ടുകൊടുത്തവർക്കുള്ള നഷ്ടപരിഹാര വിതരണം എന്നിവയിലെ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നീ ഉത്തരവാദിത്തങ്ങൾ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാലങ്ങളായി ചർച്ചയിൽ മാത്രം ഒതുങ്ങുന്ന ഒല്ലൂർ ജംഗ്ഷൻ വികസനം സംബന്ധിച്ച പ്രതിസന്ധികൾ പരിഹരിക്കൽ, കളിമൺ വ്യവസായം, പാക്കിംഗ് കേസ് നിർമ്മാണം എന്നിങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരിരക്ഷ നൽകൽ എന്നിവയ്ക്ക് പുറമെ പീച്ചിടം പദ്ധതിക്ക് ബദലായി പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കുക, വന്യമൃഗങ്ങളുടെ ആക്രമണം പ്രതിരോധിക്കാൻ സംവിധാനമൊരുക്കുക, പ്രാദേശിക കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ നൽകുക, മലയോര മേഖലയിലുള്ളവർക്ക് പട്ടയം അനുവദിക്കുക, ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുക എന്നിങ്ങനെയുള്ള ചെറുതും വലുതുമായ ജനകീയ ആവശ്യങ്ങളാണ് ഒല്ലൂരിന്റെ ജനപ്രതിനിധിക്ക് മുന്നിലുള്ള വലിയ ഉത്തരവാദിത്തം. ന്യൂസ് ഡെസ്ക്, TCV.